Good morning. Today we are discussing experimental technique, fourth chapter, material analysis by nuclear technique. Material analysis endanu ennu namukku nokkam. Forensicilum archaeological study ilum endanu cheyyunnathu, oru kuda sample collect cheyyum, angane collect cheytha sample ne analysis cheyyum. സാമ്പിളിൽ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റിനെ കുറിച്ചും എലമെൻറ്റിൻ്റെ എമൗണ്ടിനെ കുറിച്ചും അനലിസിസ് ചെയ്യുന്നു. ഇങ്ങനെ അനലിസിസ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ മെറ്റീരിയൽ അനലിസിസ് ഓർ എലമെൻ്റൽ അനലിസിസ് എന്ന് വിളിക്കപ്പെടുന്നു. Material analysis has two aspects. First aspect qualitative one, second one quantitative. The qualitative aspect. This aspect focuses sample in various elements. Example, carbon content in the archaeological survey. Second one. ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്. ഇവിടെ റെഫറൻസ് എലമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എലമെൻറ്റിൻ്റെ അബ്സല്യൂട്ട് എമൗണ്ടിനെയോ റിലേറ്റീവ് എമൗണ്ടിനെയോ കുറിച്ച് മനസ്സിലാക്കുന്നു. സാമ്പിളിൽ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ച് ഫർദർ ഡിവൈഡഡ് ഇൻ ടു ടു. ഫസ്റ്റ് വൺ മൈക്രോ എലമെൻറ്റ്സ്, സെക്കൻഡ് വൺ മൈക്രോ എലമെൻറ്റ്സ്. എന്താണ് മൈക്രോ എലമെൻറ്റ്സ് എന്ന് നോക്കാം. നെയിമിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വലിയ അളവിൽ. അതായത് സാമ്പിളിൽ ഏകദേശം 1% അല്ലെങ്കിൽ അതിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ആണ് മൈക്രോ എലമെൻറ്റ്. ഇനി സെക്കൻഡ് വൺ മൈക്രോ എലമെൻറ്റ്. നെയിമിൽ നിന്ന് മനസ്സിലാക്കാം ചെറിയ അളവിൽ. അതായത് സാമ്പിളിൽ 1% താഴെ ഉള്ള മൂലകങ്ങളെ മൈക്രോ എലമെൻ്റ് എന്ന് പറയുന്നു. ദിസ് ക്ലാസിഫിക്കേഷൻ നോട്ട് അറ്റ് ഓൾ യുണീക്ക്. അതായത് ഒരു എലമെൻറ്റിൽ തന്നെ മൈക്രോ എലമെൻ്റ് ആയും മാക്രോ എലമെൻ്റ് ആയും വ്യത്യസ്ത സാമ്പിൾ കാണാം. എക്സാമ്പിൾ, ഇൻ കേസ് ഓഫ് കാർബൺ, ബയോളജിക്കൽ സാമ്പിളിൻ്റെ കേസിൽ മാക്രോ എലമെൻറ്റും സ്റ്റീലിൻ്റെ കേസിൽ മൈക്രോ എലമെൻറ്റും ആയി കാർബൺ എടുക്കുന്നു. ട്രേസ് എലമെൻറ്റ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ക്ലാസ് ഓഫ് എലമെൻറ്റ് ആണ്. അബണ്ടൻസ് ഈസ് എക്സ്ട്രീംലി സ്മോൾ, ഓഫ് ഓർഡർ 1:10^6 ഓർ ലോവർ. Their concentration are usually expressed in unit of parts per million or parts per billion. മൈക്രോ എലമെൻറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ട്രേസ് എലമെൻറ്റും. ഇതിൻ്റെ ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് കാരണം ഇവയെ ട്രേസ് എലമെൻറ്റ് കാറ്റഗറി ആക്കി. ഇതിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണെങ്കിലും സാമ്പിളുകളിൽ ട്രേസ് എലമെൻറ്റിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. നെക്സ്റ്റ് ദ മാട്രിക്സ്. മൈക്രോ ട്രേസ് എലമെൻ്റ് ഒഴികെ മറ്റെല്ലാ എലമെൻറ്റിനെയും മാട്രിക്സ് എന്ന് പറയുന്നു. ബയോളജിക്കൽ സാമ്പിളിൻ്റെ കേസിൽ ട്രേസ് എലമെൻറ്റിന് നല്ല പ്രാധാന്യമുണ്ട്. ബയോളജിക്കൽ സാമ്പിളുകളിൽ ഭൂരിഭാഗവും കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, പൊട്ടാസ്യം, സോഡിയം, അയൺ ആണ്. മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ട്രേസ് എലമെൻറ്റ് വളരെ പ്രാധാന്യമാണ്. എക്സാമ്പിൾ, അയഡിൻ ഇൻ തൈറോയിഡ് ഗ്ലാൻഡ്, കാൽഷ്യം ഇൻ ബോൺ ആൻഡ് ടീത്ത്, അയൺ ഇൻ ബ്ലഡ്. അയഡിൻ, കാൽഷ്യം, അയൺ എക്സെട്ര തുടങ്ങിയ എലമെൻറ്റിനെ ഡെഫിഷ്യൻസി
ആൻഡ് എവിഡൻസ് മനുഷ്യ ശരീര പ്രവർത്തനത്തെ വളരെ ഏറെ സ്വാധീനിക്കുന്നു. ഒരുപാട് ടെക്നിക്കുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എലമെൻ്റൽ അനാലിസിസിന് വേണ്ടി ഒരുപാട് ടെക്നിക്കുകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. കോമൺ ടെക്നിക് ടു ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ദേ ആർ ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ്, എൻ എ എ ഇൻ ഷോർട്ട്, റദർഫോർഡ് ബാക്ക് സ്കാറ്ററിംഗ്, ആർ ബി എസ് ഇൻ ഷോർട്ട്, എക്സ്റേ റെസൊണൻസ് ഫ്ലൂറസെൻസ്, എക്സ് ആർ എഫ് ഇൻ ഷോർട്ട്, ആറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, എ എ എസ് ഇൻ ഷോർട്ട്, പ്രോട്ടോൺ ഇൻഡ്യൂസ്ഡ് എക്സ്റേ എമിഷൻ, പിക്സ് ഇൻ ഷോർട്ട്. ദേ ആർ കോമൺ ടെക്നിക്. നെക്സ്റ്റ് വൺ, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് എലമെൻ്റൽ അനാലിസിസ്. ഫസ്റ്റ് വൺ, ഫിംഗർ പ്രിൻ്റ് ഓഫ് എലമെൻറ്റ്. ഒരു സാമ്പിളിലെ കോൺസ്റ്റിറ്റ്യൂട്ടൻ്റ് എലമെൻറ്റിനായി എലമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും മെഷറബിൾ പ്രോപ്പർട്ടീസും ആവശ്യമാണ്. ഇറ്റ്സ് ആക്ട്സ് ആസ് ഫിംഗർ പ്രിൻ്റ് ഓഫ് എലമെൻറ്റ്. ദ പ്രോപ്പർട്ടി ദിസ് പ്രോപ്പർട്ടി അനുസരിച്ച് വിവിധ എലമെൻറ്റിനെ വേർതിരിച്ച് അറിയാം. അതായത് ഫിംഗർ പ്രിൻ്റ് ഓഫ് എലമെൻ്റ് ഈസ് ഐഡൻറ്റിറ്റി ഓഫ് എലമെൻ്റ്. ദ ഫിംഗർ പ്രിൻ്റ് എലമെൻ്റ് ഫോം ക്വാളിറ്റേറ്റീവ് പാർട്ട് ഓഫ് ടെക്നിക്സ്. ദാറ്റ് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് പ്രൊപ്പോർഷണൽ ദാറ്റ് ഈസ് The intensity proportional to the quantity of element in the sample. Example, characteristics properties of photon emitted from sample. The energy of photon identify the element and number of photon, that is intensity, emitted per second will give quantitative information. Characteristics property can be chemical, atomic or nuclear. Next one is chemical method. In this method, element in the chemical properties ഉപയോഗപ്പെടുത്തുന്നു. Next method, atomic spectroscopy method. In this method, element in the characteristics spectra, that is emission or absorption spectra, depend cheyidirikkum. Next one, nuclear techniques. It involve detection and measurement of characteristics radiation or particles emitted from nuclei of constituent element. Next portion is basic requirement of element analysis. First one, sensitivity. The main requirement of elemental analysis techniques is sensitivity. സാമ്പിളിൽ ഒരു ചെറിയ മാറ്റം പോലും പ്രോപ്പർട്ടിയിൽ നോട്ടബിൾ ചേഞ്ച് ഉണ്ടാക്കും. ഇറ്റ് എക്സ്പ്രസ് ഇൻ പാർട്സ് പെർ മില്യൺ, അതായത് PPM. The sensitivity depends on kinds of element. യൂസിംഗ് ടെക്നിക് മെട്രിക്സ് ഒഴികെയുള്ള മേജർ ബൾക്ക് ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. സെൻസിറ്റിവിറ്റി
സെക്കൻഡ് റിക്വയർമെൻറ്റ് ഈസ് മിനിമം ഡിറ്റക്ഷൻ ലിമിറ്റ്. ഇറ്റ് ഈസ് സ്മോളസ്റ്റ് അബ്സല്യൂട്ട് ഓഫ് എലമെൻറ്റ്. ഇറ്റ് ഡിറ്റക്റ്റബിൾ മെഷർ ഓഫ് പ്രോപ്പർട്ടീസ്. മിനിമം ഡിറ്റക്ഷൻ ലിമിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ എലമെൻറ്റ് ടെക്നിക് മെട്രിക്സ്. Another basic requirement of elemental analysis is multi-element nature of technique. In this method, it gives information of several elements simultaneously. മറ്റ് മെത്തേഡ് സ്പെസിഫിക് എലമെൻറ്റിന് പ്രത്യേക മെത്തേഡ് ആയിരിക്കും. In many cases, multi-elemental method is very important. Karanam, single analysis gives quantitative information of many elements. In these techniques, we can save time. നെക്സ്റ്റ് വൺ, നോൺ ഡിസ്ട്രക്റ്റീവ് നേച്ചർ. ചില കേസിൽ അനാലിസിസിന് ശേഷവും സാമ്പിളുകൾ സൂക്ഷിക്കുന്നു. പിന്നീടുള്ള യൂസിന് വേണ്ടി ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതിനെ നോൺ ഡിസ്ട്രക്റ്റീവ് നേച്ചർ എന്ന് പറയുന്നു. എക്സാമ്പിൾ, ആർക്കിയോളജിക്കൽ സാമ്പിൾ പ്രിസർവ് ഫോർ ഫർദർ സ്റ്റഡി. ഫോറൻസിക് സയൻസിൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്തു നിന്ന് കിട്ടിയ സാമ്പിൾ കോർട്ടിൽ പ്രസൻറ്റ് ചെയ്യാൻ സൂക്ഷിച്ചു വെക്കുന്നു.